പാർട്ടി കോൺഗ്രസിൽ പങ്കെടുത്തതിന്റെ പേരിൽ മുൻ മന്ത്രി കെ വി തോമസിനെ കോൺഗ്രസ് പുറത്താക്കിയാൽ സി പി എം ക്യാബിനറ്റ് റാങ്കോടെയുള്ള പദവി നൽകും. ഇത് സംബന്ധിച്ച് ഉന്നത നേതാക്കൾക്കിടയിൽ ധാരണയായി. പാർലമെന്ററി രംഗത്തേക്കില്ലെന്ന് തോമസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. വിലയുള്ള കോൺഗ്രസ് നേതാവാണ് തോമസ്. ഞങ്ങളാരും തോമസിനെ വിലക്കെടുത്തതല്ല. ദേശീയതലത്തിൽ വർഗീയതയ്ക്കെതിരായി സി പി എം നടത്തുന്ന നീക്കങ്ങളുടെ ഭാഗമായി അദ്ദേഹത്തെ സെമിനാറിലേക്ക് ക്ഷണിച്ചുവെന്നാണ് സി പി എം പറയുന്നത്. കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ്റെ റിപ്പോർട്ടിന്മേൽ എ ഐ സി സി തോമസിനോട് വിശദീകരണം ചോദിച്ചിരിക്കുകയാണ്. താൻ വിലക്ക് ലംഘിച്ചിട്ടില്ലെന്നും സോണിയാഗാന്ധി, താരിഖ് അൻവർ എന്നിവരെ താൻ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കുന്ന കാര്യം അറിയിച്ചതാണെന്നും കോൺഗ്രസ് നയത്തെ പാർട്ടി കോൺഗ്രസിൽ വിമർശിച്ചിട്ടില്ലെന്നും തോമസ് മറുപടി നൽകും. അതോടൊപ്പം 2018 മുതലുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാകും മറുപടി നൽകുന്നത്. അച്ചടക്ക സമിതി പ്രശ്നം പരിഹരിക്കുന്ന സമയത്ത് പോലും തന്നെ കെ പി സി സി അധിക്ഷേപിച്ചു. കെ സുധാകരന് പ്രത്യേക അജണ്ടയുണ്ട്. അദ്ദേഹത്തിൻ്റെ നടപടി മര്യാദയില്ലാത്തതാണ്. കോൺഗ്രസിൻ്റെ ചരിത്രം പഠിക്കാതെ കോൺഗ്രസ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വഞ്ചകൻ ആരാണെന്ന് ജനം തീരുമാനിക്കട്ടെ. തനിക്കെതിരെ സൈബർ ആക്രമണം നടത്തുന്നത് സി പി എമ്മുകാരല്ല, കോൺഗ്രസ്സാണ്. നടപടി സ്വീകരിച്ചാലും കോൺഗ്രസ്സുകാരനായി തുടരും. താനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്നും കെ വി തോമസ് പറഞ്ഞു. അതേസമയം കെ വി തോമസ് വിഷയത്തിൽ പാർട്ടി എല്ലാ വശവും പരിശോധിച്ച് തീരുമാനമെടുക്കുമെന്നാണ് എ സി സി ജനറൽ സെക്രട്ടറി ഉമ്മൻചാണ്ടി പറഞ്ഞത്. ഏതായാലും തോമസ് മാഷിനെതിരെ നടപടിയെടുത്താൽ സി പി എം അദ്ദേഹത്തെ കൈയെഴുകയില്ലെന്നുള്ളത് ഉറപ്പാണ്. ക്യാബിനറ്റ് റാങ്കുള്ള ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ പദവി നൽകുമെന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. കഴിഞ്ഞ തവണ വി എസ് അച്യുതാനന്ദൻ വഹിച്ചിരുന്ന പദവി. ക്യാബിനറ്റ് റാങ്കും ഓഫീസും വസതിയും സർക്കാർ വാഹനവും പേഴ്സണൽ സ്റ്റാഫും ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളും ഒരു മന്ത്രിക്ക് ലഭിക്കുന്ന എല്ലാ സൗകര്യങ്ങളും ലഭിക്കും. 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ എറണാകുളം മണ്ഡലത്തിൽ നിന്നും ലോക്സഭയിലേക്ക് മത്സരിക്കുകയും ചെയ്യാം. ഇത് ഏകദേശ ധാരണയായിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. അതുപോലെ ലീഗിൽ നിന്ന് ഒരു ദേശീയ നേതാവ് സി പി എം സഹയാത്രികനാകുന്നു. അതിനുള്ള നീക്കങ്ങളും ചർച്ചകളും നടക്കുന്നു. അതേക്കുറിച്ച് ഇപ്പോൾ വെളിപ്പെടുത്താനില്ലെന്നാണ് സി പി എം നേതാവ് പറഞ്ഞത്. അതേസമയം മാഷിനെ അങ്ങനെ അങ്ങ് പെട്ടെന്നൊന്നും കോൺഗ്രസ് പാർട്ടി പുറത്താക്കുമെന്ന് തോന്നുന്നില്ല. തോമസ് മാഷ് കരുണാകരൻ സ്കൂളിൽ പഠിച്ച ജയിച്ച അതേ സ്കൂളിൽ ക്ലാസ് എടുത്ത മാഷാണ്. കെ വി തോമസിന് കളിയറിയാം. ആരും കളി പഠിപ്പിക്കണ്ട. 1980s എ കെ ആന്റണി ഇടതുപക്ഷത്ത് പോയപ്പോൾ കെ കരുണാകരൻ ഓരോ ജില്ലയിലും കണ്ടെടുത്ത ജില്ലാ മാനേജർമാരിൽ എറണാകുളം ജില്ലയിലെ മാനേജരായിരുന്നു തോമസ് മാഷ്. പാർട്ടി വളർത്താൻ എ എൽ ജേക്കബിൻ്റെ കൂടെ രാപ്പകൽ ഓടി നടന്ന ആളാണ് കെ വി തോമസ്. ഇന്ന് ദന്തഗോപുരത്തിൽ നിന്ന് കൽപ്പന പുറപ്പെടുവിക്കുന്ന മാനേജർമാർ ഒന്നോർക്കണം. തങ്ങളിൽ പലരും ലീഡറുടെ മുന്നിൽ വള്ളിനിക്കറമിട്ട് കയറി ചെന്നത് കെ വി തോമസിനെ പോലെ ഉള്ളവരുടെ കൈവിരൽ പിടിച്ചുകൊണ്ടായിരുന്നു. അന്നത്തെ കെ വി തോമസ് തന്നെയാണ് ഇന്നത്തെ കെ വി തോമസും. തീയിൽ കുരുത്തത വെയിലത്ത് വാടില്ലെന്ന് അച്ചടക്ക സമിതി അധ്യക്ഷൻ എ കെ ആന്റണിക്ക് മറ്റാരേക്കാളും നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് അത്ര പെട്ടെന്നൊന്നും അതിന് മുതിരില്ല. കൂടുതൽ വാർത്തകൾ ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.